ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വാട്ടർ പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തുന്നത് എൻ്റെ കയ്യിൽ കൂടുതലും ഉള്ളത് വാട്ടർ ലില്ലിയാണ് ഇതെൻ്റെ ഒരു വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ പേരാണ് പിങ്ക് ബ്ലോ ദിവസവും പൂവുള്ളൊരു എന്താ വാട്ടർ പ്ലാന്റ് ആണ് പക്ഷേ പുതിയ തൈകൾ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇലയിൽ നിന്ന് തൈകൾ ഉണ്ടാവുമെങ്കിലും ഇതിൽ നിന്നും അധികം ഇലയിൽ നിന്ന് തൈകൾ ഉണ്ടാവുന്നില്ല എത്ര നോക്കിയിട്ടും അങ്ങനെ തൈ വിളിക്കുന്നില്ല പിന്നെ ഉള്ളത് പനാമ പസഫിക്ക് ഇത് ഇതിപ്പോൾ മുട്ട പനാമ പസഫിക്ക് വേറെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെൻ്റെ കയ്യിലുള്ള പർപ്പിൾ കൊളോറോട്ടയാണ് ദിവസവും പൂവും ഉണ്ടാകും നിറയെ തൈകൾ ഉണ്ടാകും കണ്ടിട്ടില്ല നിങ്ങൾക്കത് കാണാൻ പറ്റും നിറച്ചും തൈകളാണ് മാറ്റി നടുന്നോറും മാറ്റി നടുന്നോറും ഒരുപാട് തൈകളുണ്ടായിട്ടുണ്ട് കണ്ടു പിന്നെ അത് പൂ ദിവസം ഉണ്ടാവാറുണ്ട് നിറച്ചു മുട്ട അകത്തോട്ടൊക്കെ നിൽപ്പുണ്ട് എന്നും പൂ അതിൻ്റെ തന്നെ വേറെ എണ്ണം ഞാൻ മാറ്റി നട്ടുണ്ടോ പുതിയ തൈകൾ തൈകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അങ്ങകത്ത് പൂവുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ പൂവ് പർപ്പിൾ കൊളോറോട്ടയുടെ ഓക്കെ ഇനി എൻ്റെ കയ്യിലുള്ളതൊരു നോർമൽ കൊളോറോട്ടയാണ് ഈ ഒരു പീച്ച് കളറിലുള്ള പൂ ഇടിക്കുന്നത് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് പക്ഷേ ഇങ്ങനെ ഇതുവരെ പൂ പിടിച്ചിട്ടില്ല ഒരു ഒന്നര വർഷമായി പക്ഷേ ഇതുവരെയും പൂ പിടിച്ചു തുടങ്ങിയില്ല ഇതൊരു ഹാൽഡി വെറൈറ്റിയാണ് ഇനിയുള്ളത് ബ്ലൂ നാങ് വാങ് എന്ന് പറഞ്ഞോണമാണ് ബ്ലൂ നാങ് വാങ് കണ്ടോ നിങ്ങൾക്ക് ഒരു ഇത് ഒരു പർപ്പിൾ കളറാണ് ഏകദേശം ഒരു എന്താ ഒരു കായാമ്പൂ കളർ കളറാണ് കണ്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂ കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ ഇല പോലെ വന്ന് ഇതിൻ്റെ ഇതിൽ കണ്ടോ ആദ്യത്തെ ഒരു പച്ച കളറ് പച്ച കളറാ പിന്നെ എന്താണ് പിന്നെയാണ് അകത്തോട്ട് അകത്തോട്ട് ആ ഒരു പർപ്പിളായിട്ട് മാറുന്നത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് പക്ഷേ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബ്ലൂ നാങ് വാങ് എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് അറിയാമെങ്കിലും ഒന്ന് കമൻ്റ് ഇടുക ഓക്കെ ഇതെനിക്ക് ഞാൻ എത്ര നോക്കിയിട്ടും ഒരു രീതിയിലും ഇതിന് തൈകൾ ഉണ്ടാകുന്നില്ല ഇതെൻ്റെ പനാമ പസഫിക് ആണ് എന്നും പൂവുണ്ട് നിറയെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എല്ലാ ചെടികളിലും ഞാൻ ഈ ഗപ്പി ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ഡോബനാണെന്ന് വെച്ച് ഒരു എന്താ വാട്ടർ വാട്ടറിലെയാണ് ഒരു രണ്ട് മൂന്ന് പൂവൊക്കെ ദിവസവും ഉണ്ടാകാറുണ്ട് ഇതിലും നിറയെ തൈകളൊക്കെ ഉണ്ടാകും ഇത് ഡോബനാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇതൊരു വൈറ്റ് കളറിലായിരിക്കും നിങ്ങൾ കാണുന്നത് പക്ഷേ ഇതൊരു വൈറ്റും ബ്ലൂവും കൂടെ അല്ലെ ഈ പൂവിൻ്റെ തുമ്പിലായിട്ടൊരു നീല ഷെയ്ഡുണ്ട് കണ്ടോ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പിന്നെ ഉള്ളത് ഇത് പിങ്ക് ബ്ലോ പോലെ ഇരിക്കുന്ന എൻ്റെ കയ്യിലുള്ളൊരു വാട്ടർ ലില്ലയാണ് പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഇത് ഞാനൊരു ഫ്രിഡ്ജ് വെട്ടിയിലാണ് കാട്ടേക്കുന്നത് നിങ്ങൾക്ക് അതിനകത്തൊക്കെ കാണാൻ പറ്റും നിറച്ച് ഗപ്പിയുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ ഈ ഗപ്പി വളർത്തലുകാർക്കും കൂടെ ഉള്ളൊരു ഗുണമാണ് കേട്ടോ ഈ ആമ്പലൊക്കെ ഉള്ളത് കാരണം അത് നല്ല രീതിയിൽ അതിന് ഇതിനകത്തുനിന്ന് തന്നെ എന്താ ലൈഫ് ഫുഡ് കിട്ടുന്നത് കൊണ്ട് നന്നായിട്ട് വളരുകയും ചെയ്യും ഏത് ബ്രീഡാണെങ്കിലും നമുക്കിനകത്ത് ഇടുകയും ചെയ്യാം എന്നൊരു പ്രശ്നമില്ല ഇല്ല ഇതല്ല എൻ്റെ കയ്യിലുള്ള പനാമ പസിഫിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ കുറേ ഇതാണ്ട് ഈ ബക്കറ്റിലൊക്കെ കൊച്ചു ബക്കറ്റാണ് ഇത് ഇതിനകത്തൊക്കെ നട്ടിട്ടുണ്ട് പക്ഷെ ഇതിനകത്തൊക്കെ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൂ പിടിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ഇതിനകത്ത് നടാൻ പറ്റും ഇതെല്ലാം ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ജപ്പോണിക്കയാണ് ജപ്പോണിക്കയിൽ ഇപ്പം പൂവില്ല കാരണം ഇതെല്ലാം കൂടെ ഇങ്ങനെ നിൽക്കുക ഇതൊന്നും മാറ്റി നടണം ഇന്ന് റീപ്ലാന്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ഇടാം ഇത് ജപ്പോണിക്കാണ് കേട്ടോ നമ്മൾ ഒരു ഒരെണ്ണത്തിനകത്തൊരു രണ്ടോ മൂന്നോ കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ അതിനത് പൂ പിടിക്കത്തില്ല ഇനി ഇത് മാറ്റി നട്ടാൽ മാത്രമേ പൂ ഇടിക്കത്തുള്ളൂ ഇത് പൂ ഇടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ വേറെ ഇട്ട് തരാം ഇനി അടുത്തുള്ളത് വാട്ടർ പൂപ്പിയാ ഉണ്ടോ വാട്ടർപ്പൂപ്പിയിൽ പൂവുണ്ട് നന്നായിട്ട് വളരുന്നുണ്ട് ഇതും പനാമ പശുപിക്കന്നെ കേട്ടോ പൂ ഉണ്ട് പൂ അങ്ങ് മറിഞ്ഞു പോയി മുട്ട ഉണ്ട് അതിനകത്തും പിന്നെ ഉള്ളത് താമരയാണ് കണ്ടോ ഇത് നോർമൽ താമരയാണ് ഇതിനകത്ത് ഗപ്പിയെ വളർത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇതൊക്കെ ഇട്ടേക്കുന്നത് ഗപ്പിയൊക്കെ ഇതിനകത്ത് നിറയെ തന്നെ ഉണ്ട് ഇനി എൻ്റെ കയ്യിലുള്ളത് പെനിയോട്ടാണ് കേട്ടോ ഈ പെനി വോട്ട് പക്ഷെ നല്ല ഭംഗിയായിട്ട് വളർന്നതായിരുന്നു ഇതിപ്പം റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായി ഈ റിപ്പോർട്ടിംഗ് വീഡിയോ ഞാൻ വേറെ ഇടാം നല്ല ഭംഗിയായിട്ട് വളർന്നതായിരുന്നുണ്ട് ഇതിപ്പം വെയിൽ മാറിയ സമയത്ത് ഇതിങ്ങനെ ചാഞ്ഞുപോയി ഇനിയിപ്പോൾ ഇത് വേറെ നട്ടുവാങ്കിൽ മാത്രമേ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ പക്ഷേ നല്ല ഭംഗിയാണ് പെഞ്ഞോട്ട് വീട്ടിൽ വളർത്തുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്